മാജിക് ഇഷ്ടപ്പെടാത്തവരായി ആരുണ്ട്? കാണും തോറും കൗതുകവും പുതുമയും നിറയുന്ന ഇന്ദ്രജാലം. ഒരിക്കലും പുതുമ നഷ്ടപ്പെടാത്ത മാജിക്കിൽ അതിലും വലിയ പുതുമ സൃഷ്ടിക്കുകയാണ് കണ്ണൂർ പാപ്പിനിശ്ശേരി സ്വദേശി ആൽവിൻ റോഷൻ. തലകുത്തി നിന്ന് മാജിക്, അതാണ് ആൽവിൻ മാജിക്കിന്റെ പ്രത്യേകത. അതെന്തേ തലകുത്തി നിന്ന് മാജിക് എന്ന് ചോദിച്ചാൽ ആൽവിന്റെ മാജിക് ഇങ്ങനെയാണ് എന്നാണ് ഉത്തരം. തലകുത്തി നിന്ന് മാജിക് അവതരിപ്പിച്ച് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലും ഈ മാന്ത്രികൻ ഇടം നേടി. 4:57 10 മാജിക് ട്രിക്കുകളാണ് തലകുത്തി നിന്ന് ആൽവിൻ അവതരിപ്പിച്ചത്. 3 വർഷത്തെ കഠിന പരിശ്രമമാണ് വിജയത്തിലെത്തിയത്. മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ ഈ ശിഷ്യന്റെ പക്കലുള്ളതാകട്ടെ കിടിലൻ മാജിക്കുകളും. മാജിക്കലി ഞാനൊരു 8 വയസ്സുള്ളപ്പോൾ തന്നെ മാജിക്കലേക്ക് വന്നതാണ്. ഒരു കുഞ്ഞുനാൾ മുതൽ തന്നെ മാജിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഈ എക്സിബിഷനൊക്കെ വരുന്ന സമയത്ത് അവിടെ മാജിക്കിൻ്റെ ഓരോ ഷോസ് ഉണ്ടാവുമല്ലോ, ഒരു ടിക്കറ്റ് വെച്ചിട്ട് 10 രൂപ ടിക്കറ്റ്, അപ്പോൾ അതെല്ലാം കാണുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റ്. 8 വയസ്സ് മുതൽ പിന്നെ സ്കൂളിലൊക്കെ വരുന്ന സമയത്ത് അവിടെ 2 രൂപ ടിക്കറ്റ് വെച്ചിട്ട് മാജിക് അവതരിപ്പിക്കാൻ മജീഷ്യന്മാർ വരും. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് മാജിക്കിൻ്റെ ലോകത്തിലേക്ക് ഞാൻ വരുന്നത്. ഒരു 8 വയസ്സുള്ളപ്പോഴാണ് തീപ്പെട്ടി കമ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ തുടക്കം കുറിച്ചത്. അങ്ങനെയാണ് മാജിക്കിൻ്റെ ലോകത്തിലേക്ക് വന്നത്. ഇപ്പോൾ മാജിക്കിൻ്റെ തരത്തിൽ വെച്ചാൽ 3 തരത്തിൽ മാജിക്കിനുണ്ട്. അതായത് ഒന്ന് ക്ലോസപ്പ് മാജിക് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേജ് മാജിക് ഉണ്ട്, ഓപ്പൺ എയർ മാജിക് ഉണ്ട്. ഈ ക്ലോസപ്പ് മാജിക് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് വെച്ചുകൊണ്ട് കോയിൻസ് ഉപയോഗിച്ചുകൊണ്ടും ചെറിയ കാർഡ്സ് ഉപയോഗിച്ചുകൊണ്ടും ക്ലോസപ്പ് മാജിക് പറയും. സ്റ്റേജ് മാജിക് എന്ന് പറയുമ്പോൾ 2 വിധത്തിൽ നമുക്ക് തിരിക്കാം. ഒന്ന് ഇലൂഷൻ മാജിക് ഉണ്ട്, ഇപ്പോൾ ഒരു പെൺകുട്ടിയെ 2 മുറിക്കുന്നത്, അങ്ങനത്തെ മാജിക് ഒക്കെ ഇലൂഷൻ എന്ന് പറയും. അത് കുറച്ച് കൂടുതൽ ആൾക്കാർ കാണാൻ പറ്റുന്ന വിധത്തിൽ കൺജ്യൂറിംഗ് ആക്ട് പറയും. അതായത് പ്രാവിനെ പ്രത്യക്ഷപ്പെടുത്തുക, ചെറിയ പൂക്കൾ പ്രത്യക്ഷപ്പെടുത്തുക, അംബ്രല്ല പ്രത്യക്ഷപ്പെടുത്തുക, അങ്ങനെ ഈ ചെറിയ ചെറിയ ഐറ്റംസ് പ്രത്യക്ഷപ്പെടുത്തുന്ന 200 പേർക്കും കാണാൻ പറ്റുന്ന തരത്തിലുള്ള മാജിക്കാണ് ഈ സ്റ്റേജിൽ 2 ആയിട്ടിരിക്കുന്നത്. 3rd ഓപ്പൺ എയർ എന്ന് പറയുന്ന സമയത്ത് ഫയർ എസ്കേപ്പ് ആക്ട്, വാട്ടർ എക്സ്കേപ്പ് ആക്ട് എന്ന് പറയുന്ന അത്തരത്തിലുള്ള എസ്കേപ്പ് മാജിക്കുകളൊക്കെയാണ് ഈ 3rd രീതിയിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലാണ് ഈ മാജിക് ഉള്ളത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കൺജ്യൂറിംഗ് ആക്ട്. ഇപ്പം സ്റ്റേജിൽ വെച്ചിട്ട് നമുക്ക് ഇപ്പം കണ്ടതുപോലത്തുള്ള മാജിക്കുകൾ അവതരിപ്പിക്കുന്നതാണ് ഞാൻ പഠിച്ച ഒരു വിഭാഗം എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന സമയത്തും അത് മാജിക്കായിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, ഏത് മേഖലയാണെങ്കിലും നമ്മളേതായിട്ടുള്ളൊരു വ്യത്യസ്തമായി എങ്ങനെ അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് നമ്മളെ ആഗ്രഹിക്കാറുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് മറ്റുള്ളവർ പോയ വഴിയിലൂടെ നമ്മൾ നടക്കാതെ നമുക്ക് തന്നെ ഒരു പ്രത്യേകമായ ഒരു വഴി നടക്കണം, അപ്പോഴാണ് ഒരു പ്രത്യേകത ഉണ്ടാകൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചത് നേർക്ക് നിന്നുകൊണ്ട് മാജിക് അവതരിപ്പിക്കുന്നതിന് തല കുത്തനിന്നുകൊണ്ട് മാജിക് എങ്ങനെ അവതരിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാകും, പാട്ടുപാട് തലകുത്തിനിന്ന് പാട്ടുപാടുന്നവരുണ്ട്, അതുപോലെ തന്നെ ചിത്രം വരക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ കണ്ടപ്പോൾ മാജിക് രംഗത്ത് മാത്രം ഇതുവരെ അങ്ങനെ ആരുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്നാൽ പിന്നെ തലകുത്തിനിന്നുകൊണ്ട് മാജിക് അവതരിപ്പിക്കാം. അത്തരത്തിൽ ഒരു 3 വർഷം മുമ്പിൽ ആഗ്രഹിച്ചാണ്, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു, നിരന്തരമായി പ്രാക്ടീസ് ചെയ്തു, അത് കുറച്ച് കുറച്ച് മാജിക്കുകൾ അവതരിപ്പിച്ചു, അതിനുശേഷം കൂടുതലായിട്ടുള്ള ഒരു മാജിക് രംഗത്തേക്ക് വന്നതാണ്. മാജിക്കാണ് ആദ്യം പഠിക്കുന്നത്. മാജിക്കിൻ്റെ ബേസ് എന്ന് പറയുന്നത് പ്രാക്ടീസാണ്, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവർ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു യാതൊന്നും ഇത് മാജിക്കിനില്ല. നിരന്തരമായിട്ടുള്ള പരിശീലനമാണ് മാജിക്കിൻ്റെ. പ്രാക്ടീസ് ഇതാണ് മാജിക്കിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ മാജിക് ആദ്യം ഞാൻ പ്രാക്ടീസ് ചെയ്ത് ചെറുപ്പം മുതലേ ഉള്ളതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കാമെന്ന രീതിയിൽ തലകുത്തന നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു 3 വർഷക്കാലം ഞാൻ പ്രാക്ടീസ് ചെയ്തു. അതിന് തലകുത്തന നിന്ന് ആദ്യം പഠിച്ചു, അതിനുശേഷം ആണ് പിന്നെ ഈ മാജിക്കും തലകുത്തൽ നിന്നുകൊണ്ടും ഒരുമിച്ച് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്തു. നമുക്ക് കോവിഡിൻ്റെ അല്ലെങ്കിൽ കോവിഡിൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലകളും പ്രതിസന്ധിയിലാണ്, ഇത് കലാകാരന്മാരും ഒരു പ്രതിസന്ധിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ ഏറ്റവും മെയിനായിട്ട് ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് സോഷ്യൽ നെറ്റ്വർക്കിലൂടെ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള മാജിക്കുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസും മെസ്സേജുകളും ഒക്കെ ആയിട്ട് സോഷ്യൽ നെറ്റ്വർക്കുകളിലെല്ലാം പ്രചരിപ്പിക്കുന്നുണ്ട് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഈ കോവിഡ് മാറൽ മാത്രമേ നല്ല രീതിയിൽ ഒരു സ്റ്റേജ് പരിപാടി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് അത്തരത്തിൽ ബോധവൽക്കരണ മാജിക്കുകൾ അവതരിപ്പിക്കുന്നുണ്ട്. എട്ട് വയസ്സ് മുതലാണ് ആൽവിൻ മാജിക് അവതരിപ്പിച്ചു തുടങ്ങിയത്. തീപ്പെട്ടിയിൽ നിന്ന് കമ്പുകൾ അപ്രത്യക്ഷമാക്കുന്ന കുഞ്ഞൻ മാജിക്കിൽ തുടക്കം. രക്ഷിതാക്കൾ അന്നു മുതൽ പ്രോത്സാഹനവുമായി കൂടെയുണ്ട്.
ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിന് പുറമെ ചെറുതും വലുതുമായ നിരവധി അംഗീകാരങ്ങൾ ആൽവിനെ തേടിയെത്തിയിട്ടുണ്ട്. മാജിക്കിനെ കോവിഡ് ബോധവത്കരണത്തിന്റെ ഭാഗമാക്കി വേദികൾ ലഭിക്കുന്ന മുറയ്ക്ക് അവതരിപ്പിക്കാനാണ് ആൽവിന്റെ ശ്രമം. ഇ ടി വി ഭാരത്, കണ്ണൂർ.